ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, മിസ്റ്ററി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ജേണൽ വരുന്ന സിനിമകൾ. പക്ഷെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു രോഗത്തിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ്. നമ്മുടെ ഒരു പ്രപഞ്ചത്തിൽ ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ ദിവസം നമ്മൾ പുതിയ പുതിയ രോഗങ്ങളാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പുതിയ പുതിയ വൈറസുകൾ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ തന്നെ മനുഷ്യനുണ്ടായ കാലം മുതലേ മനുഷ്യൻ്റെ കൂടെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് അറിയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ബട്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു സിനിമ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. വളരെ വ്യത്യസ്തമായിട്ട് ലോകം മൊത്തം ഒരാളെ കുറ്റപ്പെടുത്തുമ്പോഴും അയാളുടെ വിശ്വാസം, അതായത് എത്രമാത്രം കൂടെ നിന്ന് അയാളെ എന്ത് ചെയ്യുന്നുണ്ട്, രക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു തന്നൊരു സിനിമയാണ്. ടേക്ക് ഷെൽട്ടർ എന്ന് പറയുന്നൊരു സിനിമ 2011 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവീന്ദ്രൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്, ഇതിനകത്ത് ആദ്യം നമ്മളൊരു കാര്യം പറഞ്ഞിരിക്കണം, പാരനോയിഡ് സിനിഫീലിയ എന്ന് പറയുന്നൊരു രോഗം. സോ ഈ ഒരു രോഗം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മൈൻഡ് മൊത്തത്തിൽ കൊളാപ്സ് ആക്കുന്ന ഒന്നാണ്. ഇലൂഷൻ വരുമല്ലോ നമുക്ക്, ഈ ഒരു ഹാലൂസിനേഷൻ എന്നൊക്കെ നമ്മൾ പറയും. ആര്യ 2-ൽ നമുക്ക് ആലോചന വന്ന ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. ആലോചന വന്ന അല്ല, ആലോചന ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻ വരും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസെല്ലാം മൊത്തം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. സോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്നേഹം, പ്രണയം, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാത്തൊരു സിറ്റുവേഷൻ വരും. ഈ സൈക്കോക്ക് എന്നും ഒരു എക്സ്പ്രഷനും വരില്ല എന്ന് പറയില്ലേ, അതുപോലെ തന്നെ. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എക്സ്പെഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻസ് വിട്ടുപോകും. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവൻ വേറിട്ട് വേറെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിപ്രഷൻ പോലത്തെ അല്ലെങ്കിൽ ഒരു മെൻ്റലി അഫക്റ്റ് ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതാണ് ഈ ഒരു സിനിഫീലിയ എന്ന് പറയുന്നത്, പാരനോയിഡ് സിനിഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രോഗത്തെ പറ്റി ഈ ഒരു സിനിമയിൽ ലൈറ്റായിട്ട് നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. കഥാനായകൻ, വൈഫ്, മകൾക്ക് ചെവി കേട്ടുവിടാം. സോ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. നായകൻ ഒരു ബോറിലാണ് ജോലി വെക്കുന്നത്. അപ്പോൾ നായകൻ്റെ ലൈഫിൽ അവൻ്റെ അമ്മയ്ക്ക് ഈ ഒരു രോഗം ഉണ്ടായിരുന്നു, പാരനോയിഡ് സിനിഫീലിയ. അപ്പോൾ അതുപോലൊരു തോന്നൽ ഇവനും വരാൻ തുടങ്ങാണ്. ഈ ഒരു അസുഖമാണോ എന്നുള്ളത് കാര്യങ്ങൾ ഡോക്ടറിനെ പോയി കണ്ട് ഇവൻ മരുന്ന് കഴിക്കാൻ തുടങ്ങാണ്. ആൻഡ് അതേസമയത്ത് ഇവനൊരു ഷെൽട്ടർ കൂടെ ബിൽഡ് ചെയ്യാണ്. സോ ആ ഷെൽട്ടർ എങ്ങനെയാണ്, സോ അതിനുശേഷം നാട്ടുകാരൊക്കെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ഉണ്ട് ഇവൻ മെൻ്റലാണ് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ ഇവൻ്റെ ഭാര്യ ഇവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. സോ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് ജോലിയിൽ നിന്നൊക്കെ ഇവൻ മാറി വരികയാണ്. ഇതിനുശേഷം എന്താണ് ഈ ഒരു സിനിമയിൽ യഥാർത്ഥത്തിൽ കഥാനായകനും കഥാനായികയ്ക്കും ആ ഒരു മകൾക്കും സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും, കഥാനായകൻ കാണുന്ന ആ ഒരു ഇല്യൂഷൻസ് ഒക്കെ തന്നെ സത്യമായിട്ട് മാറുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നമുക്ക് പറഞ്ഞിരുന്ന ഒരു സിനിമയാണ് ഈ ഒരു ടേക്ക് ഷെൽട്ടർ എന്ന് പറയുന്നൊരു സിനിമയിൽ നമുക്ക് പറയുന്നത്. സിനിമയുടെ പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് സിനിമയുടെ കഥയാണ്. നമുക്ക് നമ്മൾ ആദ്യം മുതൽ അവസാനത്തെ ഒരു സെക്കൻഡ്സ് വരയ്ക്കും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് രണ്ട് തോട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ആ രണ്ട് തോട്ടിൽ ഏതിലേ നമ്മൾ തീരുമാനിക്കണം എന്നുള്ളത് ഡയറക്ടർ നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ സ്തംഭിച്ച് നിന്ന് പോകും. ആ ഒരു സിനിമ ഒരു രീതിയിൽ സിനിമ നമുക്ക് ലൈറ്റായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ അതെനിക്ക് വളരെ രസകരമായിട്ട് ഫീൽ ചെയ്തു. മറ്റൊരു കാര്യം, സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ള പ്ലോട്ടാണ്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും കണ്ടാലും നമുക്കൊരു ഫ്രഷ്നെസ് ഫീല് തരും. സോ നല്ലൊരു പ്ലോട്ടാണ്. മറ്റൊരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത്, കഥ പെർഫോം ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സല്ല, അവർ കറൻ്റ്ലി എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. പാസ്റ്റിൽ എന്താകും എന്നുള്ളത് നമുക്ക് കാണിച്ചിട്ടില്ല. കറൻ്റ്ലി ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ എന്താണെന്നുള്ളത് വളരെ പെർഫെക്റ്റായിട്ട് അവരെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ക്യാരക്ടേഴ്സല്ല കാണിച്ചു തന്നിട്ടുണ്ട്. സോ നല്ലൊരു പെർഫോമൻസും അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സിനിമാറ്റോഗ്രഫിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നല്ലൊരു മൂവിയാണ്, ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു ടോട്ടൽ കൺക്ലൂഷനിലേക്ക് വരാണെങ്കിൽ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് 6.5 ആണ് സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ്. നിങ്ങൾക്ക് ടൈമുണ്ട്, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു സൈക്കോളജിക്കൽ ആൻഡ് എക്സ്പെഷ്യലി ഒരു മിസ്റ്ററി ജേണലിൽ വരുന്ന ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യാൻ നോക്കുക. ആൻഡ് അതുപോലെ തന്നെ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് മീണ്ടും സന്ദീപം. അണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ്. ലവ് യു ഓൾ. ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. പീസ് ഔട്ട് ഗൈസ്. സീ യു. ലവ് യു ഓൾ.